അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫൺ മൂവിയാണ്. എല്ലാവരും ചില്ലായി റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമ. ഞാൻ ആക്ച്വലി സെന്നസാറിൻ്റെ ഇങ്ങനൊരു സിനിമ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സെന്നസാറിൻ്റെ നമ്പർ എടുത്ത് സാറിനെ അങ്ങോട്ട് വിളിച്ച് സാർ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് ഓഡിഷന് വേണ്ടി ഒരു സംഭവം ഇട്ട് തന്ന് ഓഡിഷൻ ചെയ്ത് അങ്ങനെ പോയതാണ്. ചോദിച്ച് മേടിച്ച് കയറിയതാണ്. എന്തോ ചോദിച്ച് അതെ കഷ്ടപ്പെട്ട് ചോദിച്ച് മേടിച്ച് പോയതാ കേട്ടില്ല. ഒരുപാട് ദിവസമൊന്നും എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ആകപ്പാട് ഈ സിനിമ പെട്ടെന്ന് തീർന്നൊരു സിനിമയാണ് ഇത്. കാഞ്ഞങ്ങാട് ഇതിനകത്ത് നിങ്ങൾ കാണുന്ന എല്ലാ പരിപാടിയും, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, എല്ലാം ഒരു കോമ്പൗണ്ടിലാണ്. ഒരു പഴയ ഒരു ഫാക്ടറിയുടെ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിനിമ കണ്ടെങ്കിൽ മനസ്സിലാവും അതിനകത്ത് തന്നെയാണ് എല്ലാം നടക്കുന്നത്. അല്ലാതെ പല പല തരത്തിലുള്ള അങ്ങനെ ഒന്നും അല്ല, വേറെ സ്ഥലത്തൊന്നും അല്ല. സോ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെയും ഫുഡിൻ്റെ എല്ലാ പരിപാടിയും അതിനകത്തായിരുന്നു. അങ്ങനെയായിരുന്നു. കാഞ്ഞങ്ങാടാണ്, വേറൊരു ടെറൈനാണ്, നല്ല രസമായിരുന്നു. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നപ്പോൾ എന്തായിരുന്നു? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാര്യം ഞാനും ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് അറിയുന്നത് പോലെയായിരുന്നു. കാര്യം എൻ്റെ ക്യാരക്ടറിലുണ്ടായിരുന്ന ആ സീൻ മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാറ്. അതുകൊണ്ട് തന്നെ നമുക്കും ഈ സിനിമ എന്താണ്, നമ്മൾ എന്താ ചെയ്യുക, എന്തിൻ്റെ ഭാഗമായിരിക്കുക എന്ന് അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്, ഓ ഇതായിരുന്നല്ലേ, ഇങ്ങനെയാണല്ലേ അത് കണക്ട് ചെയ്യുന്നത്, അങ്ങനെ എന്താണ് ശരിക്കും മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ അറിയുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കും ഉണ്ടായിരുന്നു. സോ അങ്ങനെ എല്ലാവരും കാണണം സിനിമ. താങ്ക് യു. ചെറിയ കൂടെ ഇന്ന് കാണുമ്പോൾ നമ്മുടെ സീനൊക്കെ വർക്കൗട്ട് ആവുന്ന കാണുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. എന്തായാലും ഈ മൂവി ഒരു നല്ല രീതിയിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ വളരെ കഥ മുഴുവൻ അറിയില്ലായിരുന്നല്ലേ നമുക്ക്. കുറച്ച് കുറച്ച് അവിടെ ഇവിടെ അങ്ങനെ അറിയാം. മൂവി സ്റ്റോറി ആർക്ക് പിന്തുണ ഒരു ശാസ്ത്ര രാജേഷ് മാധവൻ, വിൻസി, അങ്ങനെ വെച്ച് ബാക്കി ആർക്കും തന്നെ മൂവിയുടെ ഫുൾ ഡീറ്റെയിൽ